നേരത്തെ ഇതൊരു ട്രസ്റ്റ് അല്ല, അതോടൊപ്പം തന്നെ സഭയുടെ ഭൂമി പൊതുസ്വത്തുമല്ല എന്ന നിലപാടായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. ഇതിനിടെയാണ് ഈ ആദായ നികുതി വകുപ്പിന്റെ കത്തടക്കമുള്ള രേഖകൾ പുറത്തേക്ക് വരുന്നത്. ഈ സമയം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുതുതായി കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് കാനോൺ നിയമപ്രകാരം അതിരൂപത അല്ലെങ്കിൽ രൂപത അത് ഒരു ട്രസ്റ്റ് അല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത, ഈ രൂപതകളിൽ നേരിട്ട് അംഗങ്ങളില്ല, രൂപത പള്ളികളെ ആത്മീയ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള ഒരു സംവിധാനം മാത്രമാണ് എന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ ഹർജിക്കാരൻ ഈ രൂപതയിലെ ഒരു അംഗമാണെന്നും അതിനാൽ ഈ രൂപതയുടെ ഭൂമിയിടപാടിലുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ആ പെറ്റീഷണറുടെ നിയമപരമായ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അക്കാര്യം നിയമപരമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പെറ്റീഷണറോടും അതോടൊപ്പം തന്നെ കോടതിക്ക് ചില കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് തിങ്കളാഴ്ചത്തേക്ക് ഈ ഹർജി മാറ്റിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ഈ വിഷയത്തിൽ കോടതി പ്രത്യേകമായി വിശദമായി വാദം കേൾക്കും.